അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ഞാൻ അൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രമലക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരുവചനത്തിന്റെ അവസാന ഭാഗത്ത് അന്തിമ സന്ദേശമായി പറയുകയാണ്, സമയം അടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കാൻ പ്രതിഫലം എൻ്റെ വക്കലുണ്ട്.
ആൽഫയും ഒമേഗയും ഒന്നാമൻ ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനിറപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഹോസ്റ്റലിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. ദൈവത്തിൻ്റെ സ്തോത്രം. സമയം അടുത്തിരിക്കുന്നു, ഇനി കാലങ്ങളേറെയില്ല. സമയം അടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുതലിടരുത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങൾ ചിലരെങ്കിലും ചിന്തിക്കും, അന്ന് ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ സമയം എടുത്തെന്ന് പറഞ്ഞത്, ഇത്രയും 20 നൂറ്റാണ്ട് കഴിഞ്ഞില്ലേ, ഇപ്പോഴും കർത്താവ് വന്നില്ലല്ലോ, ലോകം അവസാനിച്ചില്ലല്ലോ. അന്ന് പറയുമ്പോൾ ഏതാണ്ട് അത്ര അടുത്തുനിന്നാണ് ധാരണ കിട്ടുന്നത്, പിന്നെ എന്താ ഇത്തിരി വരാത്തത്? കേൾക്കൂ, അപ്പോസ്തലനായ പത്രോസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, മുൻകൂട്ടി പറയുന്നുണ്ട്, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെ ഇരിക്കുന്ന ഈ കാര്യം നിങ്ങൾ മറക്കരുത്. ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെ ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. കർത്താവ് ഒരുവൻ താമസിക്കുന്നില്ല. എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കളനെ പോലെ വരും. എല്ലാവരും മാനസാന്തരപ്പെടുവാൻ കർത്താവ് ഇച്ഛിക്കുന്നു. ഒന്ന് ഓർത്ത് നോക്കൂ, ഒരു കൊല്ലം മുമ്പാണ് കർത്താവ് വന്നിരുന്നെങ്കിൽ നമ്മിൽ പലരും രക്ഷപ്പെടില്ലായിരുന്നല്ലോ. ഈ ഒരു കൊല്ലത്തിനിടയ്ക്ക് രക്ഷപ്പെട്ട് എത്രയോ പേരോട് ഇരിക്കുന്നുണ്ട് ഇല്ലേ, ശരിയല്ലേ? അല്ല, ഒരു മാസം മുൻപാണ് കർത്താവ് വന്നിരുന്നെങ്കിൽ രക്ഷപ്പെടാൻ പറ്റില്ലായിരുന്നല്ലോ. എല്ലാവരും മാനസാന്തപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ആരും നശിച്ചു പോകാതെ, ആരും നശിച്ചു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഈ ലോക ജീവിതത്തിൽ ജീവിക്കുന്ന മനുഷ്യർ നിത്യ അന്ധകാരത്തിലേക്ക് പോയാൽ പിന്നെ തിരികെ വരാൻ സാധിക്കുകയില്ല, രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. കർത്താവിനറിയാം, തിരിച്ചെടുക്കാൻ പറ്റുകയില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കളനെ പോലെ വരും. ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെ ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. എൻ്റെ ഭാവനയിൽ വന്ന ഒരു കാര്യം പറയാം, അത് അങ്ങനെ തന്നെയാണ് എന്നും മറ്റും ഞാൻ പറയാൻ ധൈര്യപ്പെടുന്നില്ല. എങ്കിലും തെറ്റില്ലാത്തൊരു കാര്യം പറയാം, പണ്ട് നോഹയുടെ കാലം അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞു അബ്രഹാമിൻ്റെ കാലം, ഇസാക്കിൻ്റെ കാലം, യാക്കോബിൻ്റെ കാലം, പിന്നെ യൗസേപ്പിൻ്റെ കാലം, പിന്നെ 430 കൊല്ലം കഴിഞ്ഞ് മോശയുടെ കാലം, പിന്നെ അത് കഴിഞ്ഞ് യോശുവയുടെ കാലം, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ന്യായാധിപന്മാരുടെ കാലം, പിന്നെ പ്രവാചകന്മാർ ശമൂവേൽ പ്രവാചകൻ മുതൽ, അങ്ങനെ പ്രവാചകന്മാർ സമാന്തരമായിട്ട് തന്നെ പ്രവാചകന്മാരുടെ കാലത്ത് രാജാക്കന്മാരുടെ കാലം, ഇങ്ങനെ കാലങ്ങൾ കാലങ്ങൾ മുന്നോട്ട് പോന്നു. ഞാൻ ചിന്തിക്കുകയാണ്, അബ്രഹാമിൻ്റെ കാലവും ഇന്ന് ജീവിക്കുന്ന നമ്മുടെ കാലവും തലേ ദിവസവും പിറ്റേ ദിവസം പോലുമേ നിത്യതയിൽ കാണുന്നുള്ളൂ. നിത്യതയുടെ കലണ്ടറിൽ, നിത്യനായ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ളതായ കലണ്ടറിൽ അബ്രഹാമിൻ്റെ ആ കാലവും ഇന്ന് ജീവിക്കുന്ന നമ്മുടെ കാലവും തലേന്നും പിറ്റേന്നും, ഇത്രയേ ഉള്ളൂ. ദൈവത്തിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെ ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ദൈവത്തിൻ്റെ കാലപരിഗണന എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കാലപരിഗണനയല്ല. ദൈവത്തിൻ്റെ കാലപരിഗണനയിൽ കാലങ്ങൾ കാലങ്ങൾ നൂറ്റാണ്ടുകൾ പിന്നിട്ടാലും അത് അടുത്തടുത്ത ദിവസങ്ങളായിട്ടേ ദൈവം കാണുന്നുള്ളൂ. കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെ ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടൊഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമി അതിലുള്ള പണികൾ മെന്തുപോകുകയും ചെയ്യും. ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കിയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ മെന്തുപോകാനുമുള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്ന് ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുള്ളവരായിരിക്കണം. ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കിയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ ഉരുവാനുമുള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുള്ളവരായിരിക്കണം. പത്രോസിനെ പറയുകയാണ്, പത്രോസിൻ്റെ 2 ലേഖനം 3 അധ്യായം 8 വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കാലം തീരാറായിരിക്കുന്നു. നോക്കറിഞ്ഞുകൂടെ എപ്പോഴാണ് തീരുന്നതെന്ന്, അത് ദൈവം മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. പ്രവാചന്മാർക്കറിഞ്ഞുകൂടാ, അപ്പോസ്തലന്മാർക്ക് അറിഞ്ഞുകൂടാ, അല്ല സ്വർഗത്തിൽ ദൂതന്മാർക്ക് അറിഞ്ഞുകൂടാ, അതുമല്ല
കർത്താവായ യേശുക്രിസ്തുവിന് പോലും അറിഞ്ഞുകൂടാ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് എപ്പോഴെന്ന്. എന്നാൽ നിത്യനായ പിതാവിൻ്റെ സന്നിധിയിൽ മാത്രം അറിയാവുന്നൊരു സംഗതി, യേശുക്രിസ്തു ഇപ്പോൾ വരും ആർക്കറിയാം? അറിയാം വയ്യ. എന്നാൽ കർത്താവ് വരാറായി എന്ന ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നു. കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓർക്കുമായിരിക്കും, ഹർമഗദ്വാൻ യുദ്ധത്തിനുള്ളതായ എല്ലാ വഴികളും തുറന്നു തുറന്നു വരികയാണ്. ഹർമഗദ്വാൻ യുദ്ധം, അന്തിമമായ കാലത്ത് വരുന്നതായ ആ ഭയങ്കരമായ ഭീകരമായ യുദ്ധം, ഹർമഗദ്വാനിലേക്ക് ഈ കിഴക്ക് നിന്നുള്ള രാജാക്കന്മാർക്ക് കടന്നു ചെല്ലുവാനുള്ള വഴികളെല്ലാം ശരിയായി ശരിയായി വരികയാണ്. ദൈവത്തിന് സ്തോത്രം. അതിനുള്ള യാത്രാ സജ്ജീകരണങ്ങളെല്ലാം ശരിയായി വരികയാണ്. കിഴക്ക് നിന്നുള്ള ഹിന്ദുദേശം മുതൽ കൂശുദേശം വരെയുള്ള കിഴക്കൻ രാജാക്കന്മാർക്ക്, ഹിന്ദുദേശം ഫ്രം ഇന്ത്യ ആൻഡ് എത്യോപ്യ, ഹിന്ദുദേശം മുതൽ കൂശുദേശം വരെ ഉള്ള സ്ഥലങ്ങളിൽ രാജാക്കന്മാർക്ക് അങ്ങോട്ട് ചെല്ലാനുള്ള വഴികൾ എല്ലാം വെട്ടി തയ്യാറായി വരികയാണ്. ചൈനയിൽ നിന്നും ചൈനയുടെ വടക്കൻ പ്രദേശങ്ങളിൽ നിന്നെല്ലാം അന്ന് സൈന്യ സന്നാഹങ്ങൾ അങ്ങോട്ട് ചെല്ലും. ഹർമഗദ്വാൻ വലിയൊരു യുദ്ധം നടക്കാൻ പോകുന്നു. ഒരുപക്ഷെ അത് മൂന്നാം ലോകമഹായുദ്ധം ആയിക്കൂടുന്നില്ല, മൂന്നാം ലോകമഹായുദ്ധം. ദൈവത്തിന് സ്തോത്രം. മൂന്നാം ലോകമഹായുദ്ധം അത് പക്ഷേ ഭൂമിയിലായിരിക്കുകയില്ല, അത് അന്തരീക്ഷത്തിലായിരിക്കും, വിമാനങ്ങളിലായിരിക്കും. മൂന്നാം ലോകമഹായുദ്ധം അത് ഭീകരമായൊരു മഹായുദ്ധമായിരിക്കും. ആ ഹർമഗദ്വാൻ യുദ്ധത്തിൽ അതിനുവേണ്ടി ആ യുദ്ധത്തിൻ്റെ ഒരു ഭാഗം നയിക്കാനുള്ള അന്തിക്രിസ്തു എഴുന്നേറ്റ് വരാറായിരിക്കുന്നു. ആൻറ്റി ക്രൈസ്റ്റ്, എതിർക്രിസ്തു വരാറായിരിക്കുന്നു. അവൻ്റെ ഭരണം ഇപ്പോഴേ, ആ അന്തിക്രിസ്തുവിൻ്റെ വ്യാപാരം ഇപ്പോഴേ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ തടുക്കുന്നതിന് വഴിയിൽ നീങ്ങിപ്പോക മാത്രം വേണം, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവൻ മൂർത്തിയായിട്ട് വെളിപ്പെട്ട് വരുന്നതിന് തടസ്സം ഇപ്പോൾ തടുത്തുകൊണ്ട് നിൽക്കുന്ന പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് വഴിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അവൻ വരും, അവൻ അക്ഷരീകമായി അധർമ്മമൂർത്തിയായി വെളിപ്പെട്ട് വരും. ഇപ്പോൾ തടുക്കുന്നവൻ വഴിയിൽ നീങ്ങിപ്പോക മാത്രം വേണം. ദൈവത്തിന് സ്തോത്രം. ഈ വാക്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പരിഭവം വരാനല്ല, വലിയ സത്യം നിങ്ങൾ അറിയാനാണ്. ആൻറ്റി ക്രൈസ്റ്റ് വെളിപ്പെടാറായി. ഹർമഗദ്വാനിൽ ക്രിസ്തുവിൻ്റെ മഹാസൈന്യവും ആൻറ്റി ക്രൈസ്റ്റിൻ്റെ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടാറായിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, എൻ്റെ കർത്താവേ, അന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു സമയം അടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുതെന്ന്, തുറന്നിരിക്കട്ടെ എന്നാണ്. എല്ലാവരും വായിക്കട്ടെ, ഇത് മുദ്രയിട്ട് വയ്ക്കരുത്, ഇത് അടച്ചു വയ്ക്കരുത്, ഇത് തുറന്നിരിക്കട്ടെ, എല്ലാവരും വായിക്കട്ടെ. അല്ല, വായിച്ച് കേൾക്കട്ടെ, വായിച്ച് കേൾപ്പിക്കട്ടെ. വായിച്ച് കേൾക്കുന്നതിനും കേൾപ്പിക്കുന്നതിനും ഭാഗ്യവാൻ. വചനം വായിച്ച് കേൾപ്പിക്കുന്നതിനും ഭാഗ്യവാൻ, വചനം വായിച്ച് കേൾപ്പിക്കുന്നതിനും ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. സമയം എടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. അവസരം കൊടുത്തതല്ലേ, അവസരം കിട്ടിയതല്ലേ, ചെയ്യട്ടെ, ആരും നിർബന്ധിക്കുന്നില്ല. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാഴട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവനെ പ്രവർത്തിക്കുന്ന തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ വക്കലുണ്ട്. ഞാൻ അൽഫയും ഒമേഗയും ഒന്നാമൻ ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. ജീവൻ്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം നൽകുന്ന ഭാഗ്യവാന്മാർ. സ്തോത്രം. എന്നാൽ ചിലരെ പുറത്തു നിൽക്കും, അപ്പോഴാണ് അയ്യോ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് മനസ്സിലാകുന്നത്. കഷ്ടം, നഷ്ടപ്പെട്ടു പോയല്ലോ, കഷ്ടമായി പോയല്ലോ മനസ്സിലാകും. ലൂക്കോസിന് ശേഷം 13-ാം അധ്യായം എടുക്കണം. ലൂക്കോസിന് ശേഷം 13-ാം അധ്യായത്തിൽ 27-ാം വാക്യം മുതൽ, അവനോ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, അനീതി പ്രവർത്തിക്കുന്ന ഏവരുമായുള്ളവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് പറയും. അവിടെ അബ്രഹാമും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതും നിങ്ങളെ പുറത്ത് തള്ളിക്കളഞ്ഞതും നിങ്ങൾ കാണുമ്പോൾ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്കു നിന്നും അനേകർ വന്ന് ദൈവരാജ്യത്തിൽ പന്തിയിലിരിക്കും. മുമ്പന്മാരായി തീർന്ന പിമ്പന്മാരുണ്ട്, പിമ്പന്മാരായി തീർന്ന മുമ്പന്മാരുമുണ്ട്. മുൻപന്തിയിൽ നിന്നിരുന്ന ചില ദൈവമക്കൾ, മാനസാന്തരപ്പെട്ടിരുന്ന ദൈവമക്കൾ, കർത്താവിൻ്റെ വേല ചെയ്ത ചില ദൈവമക്കൾ പുറത്തു നിന്ന് കരയും. പിമ്പന്മാരായിരുന്നവർ, ആദ്യകാലത്ത് മാനസാന്തരപ്പെടാത്തവർ, ആദ്യകാലത്ത് വചനം വിശ്വസിക്കുക പോലും ചെയ്യാത്തവർ, അവർ അകത്ത് രാജാധിരാജനോടുകൂടെ വാഴും. അബ്രഹാമും ഇസ്ഹാക്കും യാക്കോവും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ പന്തിയിലിരിക്കും. പരിശുദ്ധന്മാർ ദൈവസന്നിധിയിൽ ആഘോഷത്തോടെ, ആരവാരത്തോടെ, ആരാധനയോടെ ഇരിക്കും. അപ്പോൾ അനേകം പേര് പുറത്ത് തള്ളപ്പെടും.
പുറത്തു നിൽക്കും. നിങ്ങളെ പുറത്ത് തള്ളിക്കളയുന്നത് നിങ്ങൾ കാണുമ്പോൾ പോവുകയും നിങ്ങളെ അറിയുന്നില്ല എന്ന് കേട്ട് അങ്ങനെ ഒരു വലിയ ഒറ്റമാളുകൾ പുറത്ത് നിൽക്കുമ്പോൾ അപ്പോൾ അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിക്കുകയായിരുന്നു തൻ്റെ പരിശുശ്രൂഷ വേളയിൽ. ഗ്രാമങ്ങൾ സന്ദർശിച്ചു, പട്ടണപ്രദേശങ്ങൾ സന്ദർശിച്ചു, അനേകം ഭവനങ്ങൾ സന്ദർശിച്ചു. അങ്ങനെ കർത്താവ് യാത്ര ചെയ്തു പോവുകയായിരുന്നു. എപ്പോഴോ ഒരിടത്തെത്തിയപ്പോൾ ഒരാൾ മുമ്പിൽ വന്നു, കർത്താവിൻ്റെ മുമ്പിലേക്ക് വന്നു. കർത്താവെ, രക്ഷിക്കപ്പെടുന്നൊരു ചുരുക്കമാണോ എന്ന് ചോദിച്ചു. 13:22 വായിക്കാം. അവൻ പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് യെരുശലേമിലേക്ക് യാത്ര ചെയ്തു. അപ്പോൾ ഒരുത്തൻ അവനോട്, കർത്താവെ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചത്. കർത്താവെ, രക്ഷിക്കപ്പെടുന്നൊരു ചുരുക്കമാണോ നീ പറഞ്ഞു കേട്ടിട്ട് അധികം പേര് രക്ഷപ്പെടില്ലെന്ന് തോന്നുന്നല്ലോ. നീ പറയുന്നത് കേട്ടിട്ട് അധികം പേരും ദൈവരാജ്യത്തിൽ എത്തുകയില്ല എന്ന് തോന്നുന്നല്ലോ. കർത്താവെ, രക്ഷിക്കപ്പെടുന്നൊരു ചുരുക്കമാണോ എന്ന് ചോദിച്ചു. അവനോട് പറഞ്ഞത്, ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവീൻ. ചുരുക്കമാണെന്നല്ല കർത്താവ് പറഞ്ഞത്, ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവീൻ. പലരും കടപ്പാൻ നോക്കും, പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ലതാനും കഴിയുകയില്ലതാനും എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇടുക്കുവാതിലൂടെ കടക്കാൻ നോക്കുവിൻ, കാരണം ഇടുക്കുവാതിൽ പോലും കണ്ടെത്തുന്നൊരു ചുരുക്കമാണ്. പത്താം ശേഷം 7 പറയും, ആ വാതിൽ കണ്ടെത്തുന്നൊരു ചുരുക്കം അത്രേ. സ്വർഗീയ വാതിൽ കണ്ടെത്തുന്നൊരു ചുരുക്കമാണ്. അനേകം പേർക്ക് ഇത് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. കണ്ണുകാഴ്ചയില്ലാതെ പാവങ്ങൾ തപ്പി നടക്കുകയാണ്, തപ്പി നടക്കുകയാണ്. തീർത്ഥാടനത്തിന് പോകുന്നു, പള്ളി പെരുന്നാൾ ഏറ്റുകഴിക്കുന്നു, പെരുന്നാളിൻ്റെ റാസായിൽ നയിക്കുന്നു. ഇതൊന്നും തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്, അതിൻ്റെ ആചാരം മാത്രമേ ഉള്ളൂ, അതിൻ്റെ അന്തസ്സാരം ഗ്രഹിക്കുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പ്രിയപ്പെട്ടവരെ, അനേക കാര്യങ്ങൾ, ചില ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നു, ചില പ്രാർത്ഥനകൾ ചൊല്ലുന്നു, ചില നമസ്കാരങ്ങൾ ചൊല്ലുന്നു. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം നല്ലത് തന്നെ, എല്ലാം അർത്ഥവത്തായത് തന്നെ. എന്നാൽ നിങ്ങൾ കേൾക്കണമോ, ഇതെല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി, ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, പല കർമ്മ പരിപാടികളുമുണ്ട്, എന്നാൽ അവസാനം ഈ വാതിൽ കണ്ടെത്തുന്നില്ല. എവിടെയാണ് ഈ വാതിൽ? ആർക്കറിയാം? ദൈവരാജ്യത്തിലേക്കുള്ള വാതിൽ ആർക്കറിയാം? പിടികിട്ടുന്നില്ല. വാതിൽ പോലും കണ്ടെത്തുന്നില്ല. വാതിൽ കണ്ടെത്തുന്നൊരു ചുരുക്കമാണ്. എന്നാൽ കണ്ടെത്തിയാലോ? കണ്ടെത്തിയാൽ തന്നെയും കടക്കുന്നില്ല, കാരണം ഇടുക്കുവാതിലാണ്. ആ ഇടുക്കുവാതിലൂടെ കടക്കാൻ പോരാടണം. ഒരു യുദ്ധം ആവശ്യമാണ്. ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവീൻ. പലരും കടക്കാൻ ശ്രമിക്കും, കഴിയുകയില്ല. പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ലതാനും. ദൈവത്തിന് സ്തോത്രം. ആ വാതിൽ കൂടി കടന്നകത്ത് എല്ലാം സാധിക്കുന്ന മഹാഭാഗ്യമാണ്. ഇടുങ്ങിയ വാതിൽ കണ്ടെത്തുന്നൊരു ചുരുക്കമാണ്. മത്തായിയുടെ സുവിശേഷം 7 ആ ലാസ്റ്റ് പാരഗ്രാഫ് വായിക്കണം. 7 ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ, ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും, വഴി വിശാലവും. അതിൽ കൂടെ കടക്കുന്നവർ അനേകരുമാകുന്നു, ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും, വഴി ഞെരുക്കവും ഉള്ളത്. അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. വാതിൽ അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ എന്നാണ് കർത്താവ് പറഞ്ഞത്. ഇപ്പോഴിത് കർത്താവ് വീണ്ടും പറയുന്നു, വാതിൽ കണ്ടെത്തി. ചിലര് വാതിൽ കണ്ടെത്തി, ഇടുങ്ങിയ വാതിലാണെന്ന് മനസ്സിലായി, വാതിൽക്ക് എത്തി, പക്ഷേ കടക്കാൻ പറ്റുന്നില്ല, അവിടെ പോരാടണം. ഇതാക്കന്മാർ പാടിയില്ലേ, ജീവകരം മൃതികരമെന്നേവം കണ്ടിരു സരണികൾ ദുർഘടമാർഗം കാംക്ഷിച്ച ദുഷ്ടാത്മാവോട് പടവെട്ടി ജയമോടേറി പറയുന്നു ആവശ്യക്കാർക്കാശ്രയവും ഭക്തന്മാർക്കനുഗാമിയുമാം കർത്താവിൻ നാമം ധന്യം. പ്രിയപ്പെട്ടവരെ, കടപ്പാൻ പോരാടണം. വാതിൽ കണ്ടെത്തി, ഇതിൽ കൂടി അകത്ത് കടക്കാൻ പോരാടണം. അതാ കർത്താവ് പറഞ്ഞത്, ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവീൻ. വായിച്ചോ, ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവീൻ. പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ലതാനും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വീട്ടുടയവൻ എഴുന്നേറ്റ് കതക് അടച്ച ശേഷം, ആ വാതിലിന്റെ കതക് അടച്ച ശേഷം, നിങ്ങൾ പുറത്തുനിന്ന് കർത്താവെ തുറന്നു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട്
കർത്താവേ തുറന്നു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് കഥകിന്നെ മുട്ടി തുടങ്ങുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല, എനിക്ക് നിങ്ങളെ പരിചയമില്ലല്ലോ, നിങ്ങൾ എവിടുത്തുകാരാണ്, നിങ്ങൾ എവിടെ നിന്നെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൻ ഉത്തരം പറയും. അവൻ അകത്തു നിന്ന് ഉത്തരം പറയും, നിങ്ങൾ എവിടുത്തുകാരാണ്, നിങ്ങൾ എവിടെ നിന്നെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൻ ഉത്തരം പറയും. അന്നേരം നിങ്ങൾ നിന്റെ മുമ്പിൽ ഞങ്ങൾ തിന്നുകയും, കർത്താവേ പരിചയമുണ്ടല്ലോ, മറന്നുപോയതാണോ, നിന്റെ മുമ്പിൽ ഞങ്ങൾ തിന്നതല്ലേ, നീ ഞങ്ങളുടെ അടിയത്ത് നിന്ന് ഭക്ഷണം കഴിച്ചതല്ലേ, നിന്റെ മുമ്പിൽ ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും ഞങ്ങളുടെ തെരുക്കളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തുവല്ലോ. ഞങ്ങളുടെ തെരുക്കളിൽ നീ വന്ന് പഠിപ്പിച്ചതൊക്കെ മറന്നുപോയോ, ഞങ്ങളുടെ തെരുക്കളിൽ നീ വന്ന് പഠിപ്പിക്കുകയും ചെയ്തുവല്ലോ, അന്ന് പരിചയം ഉണ്ടായിരുന്നല്ലോ, നിന്റെ മുമ്പിൽ ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും ഞങ്ങളുടെ തെരുക്കളിൽ വന്ന് പഠിപ്പിക്കുകയും ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു തുടങ്ങും. അവനോ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അനീതി പ്രവർത്തിക്കുന്ന ഏവരുമായുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ അനീതി പോയില്ല, അതാണ് പ്രശ്നം. നിങ്ങളുടെ ജീവിതത്തിലെ പാപം പോയില്ല, അതിക്രമം പോയില്ല, ദുഷ്ടത പോയില്ല, സ്വാർത്ഥത പോയില്ല, ദ്രവ്യാഗ്രഹം പോയില്ല, അസൂയ പോയില്ല. മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതെല്ലാം ഒട്ടും ഗൗരവം കൊടുക്കാതെ പോയില്ലേ, ഒട്ടും ഗൗരവം നിങ്ങൾ കൊടുത്തില്ലല്ലോ. പാപം മാറണമെന്ന് നിങ്ങൾക്ക് വിചാരിച്ചില്ലല്ലോ, പാപം മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചില്ലല്ലോ, പാപം മാറണമെന്ന് നിങ്ങൾ അതിനുവേണ്ടി നിങ്ങൾ ബന്ധപ്പെട്ടില്ലല്ലോ. അനീതി പ്രവർത്തിക്കുന്ന ഏവരുമായുള്ളവരെ എന്നെ വിട്ടുപോകുവീൻ എന്ന് പറയും. ദൈവത്തിന് സ്തോത്രം. അനീതി പ്രവർത്തിക്കുന്ന ഏവരുമായുള്ളവരെ നിങ്ങൾ എന്നെ വിട്ടുപോകുവീൻ എന്ന് പറയും. അപ്പോൾ അവിടെ അബ്രഹാമും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതും നിങ്ങളെ പുറത്ത് തള്ളിക്കളഞ്ഞതും നിങ്ങൾ കാണുമ്പോൾ, നിങ്ങൾ പുറത്ത് നിന്നുകൊണ്ടൊരു കാഴ്ച കാണും. അവിടെ വിശുദ്ധന്മാർ സ്വർഗരാജ്യത്തിൽ പന്തിയിലിരിക്കുന്നു. കാണും നിങ്ങൾ, അയ്യോ, ഞാനും ആ കൂട്ടത്തിലിരിക്കാൻ വിളിക്കപ്പെട്ടതായിരുന്നല്ലോ, എനിക്കും ആ ഭാഗ്യം കിട്ടിയതായിരുന്നല്ലോ, എന്നെയും ക്ഷണിച്ചതായിരുന്നല്ലോ, എനിക്കും ക്ഷണക്കത്ത് കിട്ടിയതായിരുന്നല്ലോ. അവിടെ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് സകല പ്രവാചകന്മാരും സ്വർഗരാജ്യത്തിൽ പന്തിയിലിരിക്കുന്നതും നിങ്ങളെ പുറത്ത് തള്ളിക്കളഞ്ഞതും നിങ്ങൾ കാണുമ്പോൾ, കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അതാണ് ഏറ്റവും വലിയ നൈരാശ്യം, ഏറ്റവും വലിയ കരച്ചിൽ, ഏറ്റവും വലിയ ദണ്ഡനം, ഏറ്റവും വലിയ കരച്ചിൽ. അവിടെ കരച്ചിലും പലികടിയും ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. അനീതി പ്രവർത്തിക്കുന്നവരെ അനീതി വിട്ടുമാറണം. അതാണ് വെളിപ്പാട് ദിവസത്തിൽ പറഞ്ഞത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനി അഴുക്കാകട്ടെ. പറഞ്ഞു തരാനുള്ളതെല്ലാം പറഞ്ഞു തന്നല്ലോ, എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ. നീതിവൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഞാൻ അൽഫയും ഒമേഗയും ഒന്നാമൻ ഒടുക്കത്തിനും ആദ്യം അന്തവുമാകുന്നു. ജീവൻ്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രമലക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഹോസ്റ്റൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ, എല്ലാവരും പുറത്തു നിൽക്കേണ്ടി വരും. ആരെ? പാപികൾ. സകല പാപികളും പുറത്തു നിൽക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇന്ന് ഇവിടെ നമുക്ക് വസ്ത്രം അലക്കാനുള്ള സാവകാശം കിട്ടിയിട്ടുണ്ട്. വസ്ത്രം അലക്കി കിട്ടും. ഇന്ന് വിശുദ്ധരാകാം, ഇന്ന് വസ്ത്രം അലക്കി കിട്ടും. വസ്ത്രം അലക്കുന്ന ഒരു വലിയ അലക്കുശാലയുണ്ട്. ദൈവത്തിന് സ്തോത്രം. വലിയൊരു അലക്ക് യന്ത്രമുണ്ട്, ഒരു വാഷിംഗ് മെഷീൻ. എൻ്റെ കർത്താവിന് സ്തുതി. ദൈവത്തിന് സ്തോത്രം. ഒരു വലിയ അലക്ക് യന്ത്രം. അതെവിടെയാണ്? അത് ഗോകുൽത്തായിലെ മരക്കുശിൻ്റെ ചുവട്ടിലാണ്. യേശുക്രിസ്തുവിൻ്റെ തിരക്തത്താൽ നനഞ്ഞ സ്വർഗീയമായ അനുഭവത്തിൻ്റെ ആ ദേശത്താണ്, ആ സ്ഥലത്താണ്. നിങ്ങളതിനു വേണ്ടി ഗോകുൽത്താവരെ യാത്ര ചെയ്യണ്ട. നിങ്ങൾ ഊർജ യാത്രയ്ക്ക് പോകണ്ട. പൊയ്ക്കോളൂ, രൂപയുണ്ടെങ്കിൽ പൊയ്ക്കോളൂ. നിങ്ങളതിനു വേണ്ടി നിങ്ങൾ ബന്ധപ്പെടണ്ട. അയ്യോ, എനിക്ക് കർത്താവിൻ്റെ കല്ലറ കാണാൻ പറ്റിയില്ലല്ലോ, ചിലരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. എനിക്ക് എൻ്റെ ദൈവമേ, എനിക്ക് ആ ലാസറിൻ്റെ ഉയർപ്പിച്ച ലാസറിൻ്റെ കല്ലറ കാണാൻ പറ്റിയില്ലല്ലോ, എൻ്റെ കർത്താവ് അതൊക്കെ ഒരു പുണ്യസ്ഥലം സന്ദർശിക്കുകയല്ലേ എന്നൊക്കെ തോന്നാം. സ്നേഹിതരെ, പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ പോകാമല്ലോ. ഞാൻ പറയും, നിങ്ങൾ ഗോകുൽത്താവരെ പോകണ്ട. നിങ്ങൾ കാൽവറി കുന്ന് കയറണ്ട. കാൽവറിയിൽ മരിച്ചവൻ നിങ്ങളുടെ അരികിലേക്ക് വരികയാണ്. ഗോകുൽത്തായിൽ മൂന്നാണികളിൽ തൂങ്ങിക്കിടന്നവൻ നിങ്ങളുടെ അരികിലേക്ക് വരികയാണ്. അവൻ്റെ ആണിപ്പാടുള്ള കരം നീട്ടിക്കൊണ്ട്, മകനെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക, എൻ്റെ മകളെ, എൻ്റെ പ്രിയ മകളെ, എൻ്റെ ഹൃദയം എനിക്ക് തരിക എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കെഞ്ചി നിലവിളിച്ച് വരികയാണ്. നിങ്ങളുടെ താറുമാറായ ജീവിതം അവൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നിരാശ കൊണ്ട ജീവിതം അവൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ആത്മഹത്യ ചെയ്താൽ മതി എന്ന് വിചാരിക്കുന്ന ജീവിതം അവൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഇനി ഞാൻ ആർക്കു വേണ്ടി ജീവിക്കണമെന്ന് ചിന്തിക്കുന്നതായി നിങ്ങളുടെ നിരാശ കൊണ്ട ജീവിതം അവൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. പാപത്തിൽ നശിച്ചുപോയി നിങ്ങളുടെ ജീവിതം അവൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം.
അവനിതാ നിങ്ങളുടെ മുമ്പിൽ വന്ന് കെഞ്ചുന്നു, മോനെ നീ എന്നെ കാണുന്നില്ലേ? ഞാൻ നിന്റെ നാഥനല്ലേ? ഞാൻ നിന്റെ രക്ഷകനല്ലേ? നിനക്ക് വേണ്ടി ഞാൻ രക്തം ചിന്തിയതല്ലേ? കുഞ്ഞേ, നിന്റെ ജീവിതം എൻ്റെ കരങ്ങളിലേക്ക് തരൂ. കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, ഞാൻ നിന്റെ പാപങ്ങളെല്ലാം പോക്കിത്തരാം, എല്ലാ പാപവും കഴുകിത്തരാം, വന്നുപോയതെല്ലാം ക്ഷമിച്ചു തരാം, നിന്റെ ജീവിതവസ്ത്രം അലക്കിത്തരാം. കർത്താവ് കരുണയോടെ നമ്മോട് പറയുന്നു. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തോടൊരു വാക്ക് പറയാൻ പറ്റുമോ? കർത്താവേ, യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കർത്താവേ, ഇപ്പോൾ നീ എന്നെ കഴുകണമേ, എൻ്റെ ജീവിതവസ്ത്രം അലക്കിത്തരണമേ, എന്നോട് മനസ്സലിയണമേ. എൻ്റെ കർത്താവേ, കഴിഞ്ഞ കാലങ്ങളൊന്നും പോയ പാപങ്ങളൊന്നും എൻ്റെ മേൽ കണക്കിടല്ലേ. എൻ്റെ മേലെ നിന്നെല്ലാ പാപങ്ങളും മാറ്റി വസ്ത്രം അലക്കിയവനായി തിരുവൻഭാഗം വരാനെ യോഗ്യനാക്കി തീർക്കണമേ. കർത്താവേ, എൻ്റെ മേൽ മനസ്സലിഞ്ഞ് എന്നെ എന്നിൻ്റെ തൃക്കരം കൊണ്ടും തൊടണമേ. ഇപ്പോൾ ഞാനിത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യേശുനാഥ, നിൻ്റെ ആണിപ്പാടുള്ള കരം എൻ്റെ തലമേലെന്ന് വയ്ക്കണമേ. നാഥ, എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ സകല ശാപങ്ങളും മാറ്റണമേ, പൈശാചിക ബന്ധങ്ങൾ അഴിക്കണമേ, സാത്താന്യ ബാധകൾ മാറ്റണമേ, പാപത്തിൻ്റെ എല്ലാ തിന്മകളും എന്നിൽ ദൂരീകരിക്കണമേ. നാഥ, സാത്താൻ അവകാശം പറയുന്ന എല്ലാറ്റിലും എനിക്ക് മോചനം തരണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, ജീവിതം കൊടുക്കൂ യേശുവിൻ്റെ കരങ്ങളിലേക്ക്, ജീവിതം പരമേൽപ്പിക്കൂ യേശുവിൻ്റെ കരങ്ങളിലേക്ക്, ജീവിതം വിട്ടുകൊടുക്കൂ യേശുവിൻ്റെ കരങ്ങളിലേക്ക്, എല്ലാം യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് വ്യവസ്ഥ കൂടാതെ ഏൽപ്പിക്കൂ. യേശു നിങ്ങളെ ഏറ്റെടുക്കും, യേശു നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കും, യേശു നിങ്ങൾ നയിക്കും, യേശു നിങ്ങൾ നടത്തും, യേശു സ്വർഗീയ ഭൂമിയിലേക്ക് നിങ്ങൾ സ്വീകരിക്കും, സ്വർഗ സന്തോഷത്തിലേക്ക് നിങ്ങൾ കൈക്കൊള്ളും, സ്വർഗ സമാധാനത്തിലേക്ക് നിങ്ങൾ സ്വീകരിക്കും. അത്യുന്നതങ്ങളുടെ ദൈവത്തിന് മഹത്വമെന്നും അത്യുന്നതങ്ങളുടെ ദൈവത്തിന് സ്തോത്രമെന്നും അർപ്പിക്കുവാൻ, സ്തോത്രയാഗം അർപ്പിക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം തരും. അത്യുന്നതങ്ങളെ സ്വർഗീയമാലാകുമാർ സ്തുതിക്കുന്ന പോലെ ബലഹീനന്റെ ഭാവികളുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതിയുടെ ആരാധന ഉയരുവാൻ കർത്താവ് നിങ്ങൾ കൃപ തരും, നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും. ഇപ്പോൾ നിങ്ങളുടെ ജീവിതം കർത്താവിന് കൊടുത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, കർത്താവിന് കരങ്ങളിലേക്ക് കൊടുക്കാം. കരുണയുള്ള കർത്താവേ, നിന്റെ ഈ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, വചനം കേട്ട് എല്ലാവരുടെ പേരും തൃക്കരം വയ്ക്കണമേ. എൻ്റെ നാഥ, കാലം തീരാറായി നിങ്ങൾ അറിയുന്നു. കർത്താവേ, ഈ ഭൂമിയിൽ നിങ്ങൾ മാറ്റപ്പെടുന്നതിന് മുൻപ് കർത്താവേ, നിത്യതയിൽ ഞങ്ങൾക്ക് പ്രവേശനം ലഭിക്കുന്നതിന്, നിത്യ സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കുന്നതിനായി ഇപ്പോൾ ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ വെടിപ്പാക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. എല്ലാവരെയും തിരക്തത്താൽ മുദ്ര അണിയിക്കണമേ. അടുത്തവരും വേണ്ടി ഞങ്ങൾ എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമീൻ. പ്രൊഫസർ MY യോഹന്നാൻ പവർ വിഷൻ TVയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ MY യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823-11, ഫോൺ 9142-30-3096.